VKC പാദരക്ഷകൾ വാങ്ങൂ, സമ്മാനങ്ങൾ നേടൂ. ഈ കൂപ്പൺ ചോദിച്ചു വാങ്ങൂ. VKC Pride. അത്രയ്ക്ക് സെൻസിബിൾ ആയിട്ടുള്ള ഒരു സിംഗറാണ് മേഘ്ന. അസാധ്യമായിട്ട് പാടിയില്ലേ? കൂട്ടുകാർക്ക് കൂട്ടായി നമ്മുടെ സ്വന്തം ജഡ്ജസ്. വെൽക്കം എംജെ അങ്കിൾ ആൻഡ് ഗായത്രി ചേച്ചി. സർഗവിരുന്നിന് കൂട്ടായിട്ട് ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ പ്രിയപ്പെട്ട രാജു അങ്കിളുണ്ട്. വെൽക്കം രാജു അങ്കിൾ. രാഗപൂന്തോപ്പിലെ സ്വരമധുരം നമ്മുടെ മേഘ്നു. വെൽക്കം മേഘ്ന കുട്ടി ഓൺ സ്റ്റേജ്. ഇത് നമ്മുടെ സൂപ്പർ സ്റ്റാർ ആണോ അതോ മെഗാ സ്റ്റാർ ആണോ? അതെന്ത് സ്റ്റാർ? ദി സ്റ്റാർ ഓഫ് സ്റ്റാർസ് ആണ്. അതാണോ രാജേട്ടാ? ഇതാണ് നമ്മുടെ ഡുണ്ടുമണി മഞ്ഞക്കിളി. ഡുണ്ടുമണിയോ? മേഘ്നു ഇന്നലെ രാത്രിയിൽ ഒരു കാര്യം ചെയ്ത് ഞാൻ അറിഞ്ഞു. എന്ത് ചെയ്തു മേഘ്നു? അച്ഛനുമായിട്ട് വഴക്കിട്ട്. രാത്രിയോ? രാത്രി അച്ഛൻ വിളിച്ചു പറഞ്ഞു ഇങ്ങനെയൊക്കെ പറയുന്നതിന് നിങ്ങൾ തമ്മിലായിക്കോട്ടെ. അവസാനം ചേട്ടൻ പറയും മേഘ്നു കാരണമാണെന്ന്. പോട്ടെ, ക്ഷമിച്ചു. ഏത് പാട്ടാ പാടുന്നേ? തങ്കത്തോണി മഴവിൽക്കാവടി. ആ മഴവിൽക്കാവടി, അതാണ് സിനിമയുടെ പേര്. ഈ അങ്കിളുണ്ടോ അതിനകത്ത്? ഇല്ല, ഞങ്ങൾ നോക്കിയപ്പോ ഉണ്ടല്ലോ. ക്ഷേത്രം കാണിക്കില്ലേ? അപ്പൊ മൊട്ടയടിച്ചിട്ട് 10-20 പോകുന്നില്ലേ? അതിൽ നടക്കുന്ന നാളെ ഞാൻ പറഞ്ഞോല്. വേറൊരു കാര്യം കൂടെ എനിക്ക് പറയണം. ഞാൻ നോക്കിയപ്പോ ഈ ഒറിജിനൽ പാട്ടില്ലേ, ഈ ഡീറ്റെയിൽസ് നോക്കാൻ നേരം ഒറിജിനൽ പാട്ട് എടുത്തപ്പോ അതില് ലിറിക്സ് എഴുതിയിരിക്കുന്നത് ONV എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ സിനിമയുടെ അവിടെ എടുത്തു നോക്കിയപ്പോ കൈതപ്പുറം എന്ന് എഴുതിയിരിക്കുന്നു. അപ്പൊ എനിക്ക് കൺഫ്യൂഷൻ വന്നു, ഇതിപ്പോ ആരാന്ന്. ഞാൻ വിചാരിച്ചിപ്പോ രണ്ടുപേരും ഒന്നിച്ച് എഴുതിയോന്ന്. അങ്ങനെയായിരുന്നു ആണോ? അറിയാമോ കഥയല്ലോ? ഇല്ല, അറിഞ്ഞൂടല്ലോ. ഇല്ല, അതായത് 1989 ഒരു ഞായറാഴ്ച ഉച്ചക്ക് 2 മണി. എന്ത് ചിരിക്കുന്നേ? വലിയ പ്രശ്നം നടക്കുന്നു. മുറിക്കകത്ത് സത്യനന്ദിക്കാട് സാറുണ്ട്, കൈതപ്പുറമുണ്ട്, പിന്നെ ONV സാറുണ്ട്, എന്ത് വേണ്ട മൊത്തം പ്രശ്നം. അപ്പൊ ഞാൻ അവിടെ ചെന്ന് എന്താ പ്രശ്നം ഞാൻ ചോദിച്ചു. എന്താണ് പ്രശ്നം സീരിയസ് ആയിട്ട് പറയാണ്. അപ്പൊ അവര് പറഞ്ഞു വേറൊന്നുമല്ല MG, ഇങ്ങനെ ഈ പല്ലവി എഴുതിയപ്പോഴത്തേക്ക് സത്യനന്ദിക്കാട് സാറിന് ഇഷ്ടപ്പെട്ടു, അനുപല്ലവി എഴുതണ്ടെന്ന് പറയുന്നു. അങ്ങനെ മൊത്തം പ്രശ്നം. അപ്പൊ ഞാൻ ചോദിച്ചു ONV സാറേ എന്താ, എന്താണ്? സാറ് പറഞ്ഞു ഞാൻ പോവാ. ഞാൻ പറഞ്ഞു സാറേ ഞാൻ സാറിനെ ഞാൻ കൊണ്ടുപോവാം എന്ന് പറഞ്ഞു. എനിക്കന്ന് ബെൻസ് വണ്ടിയായിരുന്നു, ബെൻസിന്റെ പുതിയത്. പകുതി വഴിയായപ്പോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കൈതപ്പുറം സാറ് പറഞ്ഞു ഞാനും പോവാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ നിർത്തിയിട്ട് എനിക്ക് വേറൊരു വണ്ടി BMW ഉണ്ടായിരുന്നു. ആ BMW തിരിച്ചു വന്ന് കൈതപ്പുറം സാറിന്റെ കാല് പിടിച്ച് എഴുതിപ്പിച്ച പാട്ടാണ് ഈ തങ്കത്തോണി. കേൾക്കാൻ നല്ല രസമുണ്ട്. പ്രതീക്ഷയില്ല, ഞാൻ ഇത് പ്രതീക്ഷയില്ല. അപ്പൊ ഇത്രയും കഷ്ടപ്പെട്ട ഒരു പാട്ട് പാടിക്കോളൂ നമുക്ക്. ഓൾ ദി ബെസ്റ്റ്. വെൽക്കം വെൽക്കം. കണ്ടേ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. തകർത്തു തകർത്തു. ഏറ്റവും നല്ല ഗാഡ്ജറ്റ് ഏറ്റവും ഓഫറുകളോടെ വാങ്ങാൻ പ്ലാൻ ഉണ്ടാവും. എന്നാൽ കേരളത്തിലെ ഏത് മൈജി ഷോറൂമുകളും നിങ്ങൾക്ക് ധൈര്യമായി സന്ദർശിക്കാം. ഇനി ഗൃഹോപകരണങ്ങളാണ് വേണ്ടതെങ്കിൽ മൈജി ഫ്യൂച്ചറിൽ പോകാം. സ്മാർട്ട് ഫോൺ മുതൽ വീട്ടിലേക്ക് ആവശ്യമായ ഗൃഹോപകരണങ്ങൾ വരെ ലഭ്യമാക്കുന്ന വേറൊരു റേഞ്ച് കളക്ഷനാണ് മൈജി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. അതിവേഗ വായ്പ, ഏറ്റവും നല്ല എക്സ്ചേഞ്ച് വാല്യൂ, പ്രൊട്ടക്ഷൻ പ്ലാനുകൾ, എക്സ്റ്റൻഡഡ് വാറണ്ടി തുടങ്ങി ഗംഭീര ഓഫറുകൾ വേറെങ്ങുമില്ല. മൈജിയിലും മൈജി ഫ്യൂച്ചറിലും മാത്രം. ഏറ്റവും നല്ല ഷോപ്പിംഗിന് ഗ്യാരണ്ടി. വേറൊരു റേഞ്ച് ആണ് മൈജി. കുട്ടി നന്നായിട്ട് പാടി മോളെ. മോടെ പ്രായത്തില് ഇതൊന്നും ആർക്കും സ്വപ്നം കാണാൻ പറ്റില്ല. ഇത്രയും സംഗതികൾ പാടുക അതൊക്കെ ചില്ലറ കാര്യമൊന്നുമില്ല. അത് എല്ലാത്തിനും മുകളിലാണ്. അത്രയ്ക്ക് സെൻസിബിൾ ആയിട്ടുള്ള ഒരു സിംഗറാണ് മേഘ്ന. പിന്നെ ഏറ്റവും പ്രയാസപ്പെട്ട ഒരു സംഗതി ഇതിനകത്തുള്ളത് അനുവല്യയിലും ചരണത്തിലുള്ള എൻഡ് പോർഷൻ പെർഫെക്റ്റ് ആയിട്ട് പാടി. അല്ലല്ലോ ഞാനും അതില്ലേ അതെന്നെ പറഞ്ഞേ അനുവല്യയിലും അത് നന്നായിരുന്നു. ഞാൻ പറഞ്ഞ സംഗതികളെല്ലാം തന്നെ ഇത്രയും ഈ പ്രായത്തിൽ ഒപ്പിയെടുത്ത് പഠിച്ച് പാടണമെന്നുണ്ടെങ്കിൽ നിസ്സാര കാര്യമാണോ? മേഘന കുട്ടിയുടെ ജന്മസിദ്ധമായിട്ട് എന്തോ ഒരു ഒരു ശക്തി, ആ ശക്തി മേഘുവിനെ ഇങ്ങനെ കൊണ്ടുപോകണം. മേഘു ഇവിടെ വന്ന് പാടുന്നു, കളിക്കുന്നു, ചിരിക്കുന്നു, പാടുന്നു, പോകുന്നു. എല്ലാ ദിവസവും ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി പ്രേക്ഷകരുടെയും ഹരമായിട്ടുള്ള ഒരു ഷോയാണ്. അപ്പൊ അതില് മേഘു എന്ത് പാടുന്നു എന്ന് ശ്രദ്ധിച്ചിരിക്കുകയാണ് ആൾക്കാര്. അപ്പൊ ഒരക്ഷരം പോലും തെറ്റാതെ പാടുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയാണ്. പിന്നെ ഇവിടെ ഈ കരകാട്ടം കാണാൻ ആ ഒരു പോർഷനിൽ തുണ്ടുപല്ലേ വന്നപ്പോ ഇത്തിരി ശ്രുതി പോയി. ഒന്ന് രണ്ട് സ്ഥലത്ത് ശ്രുതിയുടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, അറിയാതെ പറഞ്ഞു പോയാട്ടോ, അത്രേ ഉള്ളൂ. അല്ല വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഞാൻ അതിനകത്ത് കണ്ടില്ല. വളരെ രസമായിട്ട് പാടി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഐ ലവ് യു, ഐ ലവ് യു 3, ഐ ലവ് യു 4, ഐ ലവ് യു 5, ഐ ലവ് യു 6, ഐ ലവ് യു ഇൻഫിനിറ്റ് 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 അങ്ങനെ യൂണിവേഴ്സിൽ എത്ര സ്റ്റാർസ് ഉണ്ട് എണ്ണി തീരാൻ പറ്റുമോ? ഇല്ല, അതിനാണ് ഇൻഫിനിറ്റ് എന്ന് പറയാ. ഒരു വാക്ക് പഠിച്ചില്ലേ, അതിന് പകരം എനിക്ക് എന്താ തരാ? മോതിരം തരും. എനിക്കൊന്നും തരാന്ന് പറഞ്ഞിട്ടുണ്ട്, മറക്കണ്ട. അടുത്ത പ്രാവശ്യം ഇവിടെ വരുമ്പോ തരാന്ന് പറഞ്ഞിട്ടുണ്ടേ. ചേച്ചി പറഞ്ഞ പോലെ എം ജാങ്കിള് കാത് കുത്തിയിട്ടില്ലേ, എം ജാങ്കിള് കഴുത്തിൽ ഓൾറെഡി വേറൊരു ഇരിപ്പുണ്ടാവും. പിന്നെ എം ജാങ്കിൾക്ക് ഈ ഹെയർ ബാൻഡ് വെക്കാൻ മുടി പോലും ഇല്ല. എങ്ങനെ കാത് മാത്രം കുത്തിയാ മതിയാ? ഇല്ല രാജേട്ടാ, നമ്മുടെ മേഘ്നുവിന്റെ ശരിക്കുള്ള പേരെന്തെന്ന് അറിയാമോ? വാൽമാക്രി. എനിക്കൊരു സംശയം മീനുട്ടി, വാൽമാക്രിയ നെയ്യാമ്പൽ പൂന്നണ്ടിൽ തിരയാടും നേരം പാടിയത് ശരിയായിരുന്നോ? അതെ ശരിയായിരുന്നു. എനിക്കും തോന്നി ശരിയായിരുന്നു. വാൽമാക്രി. പിന്നെ അടുത്തത് പഴനിമല കോവിൽ മയിലാടും നേരം ശരിയായിരുന്നോ? ശരിയായിരുന്നു. ആ എനിക്ക് തോന്നി ശരിയായിരുന്നു. പിന്നെ ആ വലിയ പ്രശ്നമുള്ള ഒരു ലൈൻ ഉണ്ടല്ലോ, ഇടനെഞ്ചിൽ തുടിയുണ്ട്, തുടികൊട്ടും പാട്ടുണ്ട്, കരകാട്ടം കാണാൻ എന്നെത്താനുണ്ട്. അത് ശരിയായോ? ആ അതാണ് എനിക്ക് ബാക്കി രണ്ടിടത്തും ശരിയായിട്ട് തോന്നി. അപ്പൊ എന്താണ്, എനിക്ക് എല്ലാം ശരിയായിട്ട് തോന്നി. അപ്പൊ ശരിയായിട്ട് തോന്നി എന്ന് പറഞ്ഞാൽ എന്താ പറയേണ്ടത്? വാൽമാക്രി അസാധ്യമായിട്ട് പാടിയില്ലേ? ഒരു കാര്യം ചെയ്യോ, എൻ്റെ അമ്മ മേഘനയുടെ ഡൈ ഹാർഡ് ഫാനാണ്. അപ്പൊ അമ്മൂമ്മയ്ക്ക് ഒരു ഉമ്മ എന്ന് പറഞ്ഞ എന്റെ അമ്മയ്ക്ക് ഒരു ഫ്ലൈയിങ് കിസ് കൊടുക്കുവോ? സുനീതി അമ്മൂമ്മയ്ക്ക് ഒരു ഉമ്മ എന്ന് പറയോ? സുനീതി അമ്മയ്ക്ക് ഹാർട്ട് ജസ്റ്റ് മെൽറ്റ് ചെയ്തു. ഫ്രിഡ്ജ് വെച്ചത് കട്ടായിക്കോളും. ഭയങ്കര രസമായിരുന്നു കേട്ടോ മോളെ. ഇടയിൽ ഒരു ഡാൻസ് ചെയ്തല്ലോ, ഒന്ന് കാണിച്ചു തരാ? പിടിച്ചിട്ടല്ലേ? ആ അതൊന്ന് കാണിച്ചു തരുമോ? ആ മോളെ എന്തോ തകർത്ത് ഭാര്യയായിട്ട് ലോകം മുഴുവൻ മോക്ക് ഫാൻസ് ആണ്. മോള് നന്നായിട്ട് പാടുന്നതുകൊണ്ട് നന്നായിട്ട് യുവർ പ്രസൻസ് ഉണ്ടല്ലോ, സ്റ്റേജ് പ്രസൻസ് ഈസ് വെരി ഹൈ, പറയാതിരിക്കാൻ പറ്റും. മഴവിൽ കാവടി എന്നുള്ള പടത്തില് നമ്മൾ എത്ര വർഷം മുമ്പ് കണ്ടതല്ലേ, മോള് പാടുമ്പോൾ നമുക്ക് ആ ഉർവശി പാവാടയും പിടിച്ചോണ്ട് ഓടുന്ന ഒരു ഓട്ടമുണ്ട്, ത്രൂ ഔട്ട് ഓട്ടമാണല്ലോ ആ പാട്ടിൽ, എവിടെ പഴനി കൂടെയൊക്കെ. അപ്പൊ അതുപോലെ ആ മൂവ്മെന്റ് ആണ് ഇതുപോലെ മോൾ ഇന്ന് പാവാട എടുത്ത് വന്നതും ഇത് വാങ്ങിച്ചോണ്ട് വന്നതൊക്കെ രണ്ട് കൽപ്പിച്ചു തന്നെ, അങ്ങനെ ഒരു മൂവ്മെന്റ് കാണിക്കാൻ വേണ്ടി തന്നെയാണ് അല്ലേ. ആ കള്ളത്തിനൊക്കെ പിടി കിട്ടി, നന്നായിരുന്നു മോളെ. അപ്പൊ എത്ര മാർക്ക് കിട്ടും? കിട്ടണ്ടാണല്ലേ ഒരു 99 അല്ലേ? ആണല്ലേ, ഉറപ്പിച്ചോ? എനിക്ക് നോക്ക് അത് വരും. Meghna is awarded a Super Supreme today. Thank you. Adi oru thangappookutti. Thank you. Congratulations, you are awarded a Super Supreme. Thank you Meghna. Tata. Bye bye. Tata. Meghna. Endu? എൻ്റെ വീടിൻ്റെ അടുത്തൊരു അമ്പലമുണ്ട്, അവിടെ ഒന്നൊരു പാട്ട് ഒരു ഗാനമേള നടത്തുകയാണെങ്കിൽ മോക്ക് 100 രൂപ തരാന്ന് പറഞ്ഞു. വരുമോ? 100 രൂപ ഒന്നും തരൂല, സ്വന്തം വണ്ടിയിലൊക്കെ വരണം. അതിൽ പകുതി അച്ഛന് കൊടുക്കുക, 50 അച്ഛന് കൊടുക്കുക. 50 ഓക്കെ, ഈ ഡീൽ ഫിക്സ് ചെയ്യാം നമുക്ക്.